ഹായ് കൂട്ടുകാരെ, ത്രീ സ്റ്റാഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൺഹാട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്നും സ്റ്റിച്ച് ചെയ്യാമെന്നുമാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് 16 ഇഞ്ച് നീളവും വീതിയുമുള്ള തുണി എടുക്കാം. ഞാനിവിടെ ഒരു വെൽവെറ്റിൻ്റെ പീസാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് തുണി വേണേലും എടുക്കാം. ഇനി നമുക്ക് ഈ തുണിയുടെ നടുവേ ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ തുണീനെ വീണ്ടും ഒന്നുകൂടി ഇതിൻ്റെ നടുവേ മടക്കി കൊടുക്കാം. ഇതുപോലെ മടക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ തുണീനെ ക്രോസ് ആയിട്ട് ഒന്നുകൂടി മടക്കി കൊടുക്കാം. അതായത് അംബ്രല്ല സ്കേർട്ടിനെയൊക്കെ മടക്കുന്ന രീതിയിൽ മടക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മടക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ടേപ്പ് എടുക്കാം. ഇനി നമുക്ക് 8 ഇഞ്ച് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കോർണറിൽ നിന്നും ഈ ഒരു അരികിലേക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ നമുക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സെൻറ്ററിലും ഇതുപോലെ തന്നെ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മാർക്ക് ചെയ്ത വരകളൊക്കെ കൂടി നമുക്ക് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്ററിലും 8 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത വരയെ കൂടി കട്ട് ചെയ്ത് എടുക്കാം. നല്ല കട്ടിയിലാണ് നമ്മളിത് ഫോൾഡ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് കട്ട് ചെയ്യാൻ നല്ല പാടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും സാവധാനത്തിൽ വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മളിവിടെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വിടർത്തി നോക്കാം. നമ്മുടെ കട്ടിംഗ് ഒക്കെ ഫുള്ളായിട്ട് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കൊന്നും കട്ട് ചെയ്യാനില്ല. ഇത് നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനായിട്ട് 2 സാധനങ്ങൾ കൂടി ആവശ്യമുണ്ട്. ഇത് 1/4 ഇഞ്ച് വീതിയുള്ള ഒരു എലാസ്റ്റിക്കാണ്. ഇനി നമുക്കിതിന് വേണ്ടത് ഇതുപോലെ ഒരു ലെയ്സും കൂടി ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെയ്സ് എടുത്തു കൊടുക്കുക കേട്ടോ. വീതിയുള്ളതാണെങ്കിൽ വീതിയുള്ളത്, വീതി കുറഞ്ഞതാണെങ്കിൽ അങ്ങനെയും നമുക്ക് എടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ തുണിയുടെ നല്ല വശമാണ്. ഇനി നമുക്കിതിൻ്റെ മറുവശം എടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഉള്ളിലേക്ക് വെച്ച് മടക്കി അടിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഫുള്ളിങ്ങനെ റൗണ്ട് ഷേപ്പിലിരിക്കുന്നതുകൊണ്ട് ഒറ്റയടിക്ക് മടക്കി അടിക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒന്നുള്ളിലേക്ക് മടക്കി അടിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടി മടക്കി അടിച്ചാൽ മതി കേട്ടോ. അരിക് ഫുള്ള് നമ്മൾ മടക്കി അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് തീരാറാകുമ്പോൾ അതിനെ ഒന്ന് ലോക്ക് ചെയ്ത് എടുക്കാം. ഇനി ഞാനിതിൽ എലാസ്റ്റിക് വയ്ക്കുന്നത് എങ്ങനെയെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്.
അതിലെ ടേപ്പിൽ 2.5 ഇഞ്ച് എടുത്തിട്ട് ഈ തുണിയിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. തുണിയുടെ അരികിൽ കൊണ്ടുവന്ന് വേണം എടുക്കാനായിട്ട്. ഇങ്ങനെ ഫുള്ളായിട്ടും 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ മാർക്ക് ചെയ്ത വരകളെ കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടേപ്പ് എടുക്കാം. ടേപ്പ് എടുത്തിട്ട് നമ്മുടെ തലയുടെ മെഷർമെൻ്റ് എടുക്കണം. അതായത് ആർക്കാണോ നമ്മൾ ഈ തൊപ്പി തയ്ക്കുന്നത് അവരുടെ തലയുടെ മെഷർമെൻ്റ് എടുക്കുക. ഇപ്പോൾ 18 ഇഞ്ച് മെഷർമെൻറ്റുള്ള അളവാണെങ്കിൽ നമ്മൾ എലാസ്റ്റിക് എടുക്കുമ്പോൾ ഒരു 1.5 ഇഞ്ച് കുറച്ച് എലാസ്റ്റിക് എടുക്കുക. അപ്പം ഞാൻ 1.5 ഇഞ്ച് കുറച്ചിട്ട് എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എലാസ്റ്റിക് ഇതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എലാസ്റ്റിക് നന്നായിട്ട് വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മുടെ ഹെഡിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ടാണ് നമ്മൾ എലാസ്റ്റിക് എടുത്തേക്കുന്നത്. അങ്ങനെ എലാസ്റ്റിക് അടിച്ച് തീർന്നു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെച്ചൊന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ ഇതേ എലാസ്റ്റിക് നമ്മൾ വെച്ച് കഴിഞ്ഞു. എലാസ്റ്റിക് വെച്ചു. ഇനി നമുക്കിതിൽ ലേസ് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഇനി ഇതിൻ്റെ നല്ല വശം എടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല വശം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ലേസ് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഞാൻ ഈ തുണിയുടെ പൊക്കത്ത് വെച്ച് തന്നെയാണ് അടിച്ചിരിക്കുന്നത് ഫുള്ള് ലേസ്. നിങ്ങൾക്ക് വേണേൽ പുറത്തോട്ട് എഡ്ജ് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണമെങ്കിലും അടിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ലേസ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്ത് വേണേലും ചെയ്തു കൊടുക്കാം. സാറ്റിൻ റിബൺ വേണേൽ വെച്ചടിക്കാം, വേണേൽ പ്ലീറ്റ് ഇട്ട് വേറെ എന്തെങ്കിലും തുണി വെച്ച് നമുക്ക് അടിച്ചു കൊടുക്കാം. എന്ത് വേണേലും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുടെയൊക്കെ ഫ്രോക്ക് തയ്ച്ചതിന് ബാക്കി വരുന്ന തുണി കൊണ്ട് നമുക്ക് അവർക്ക് ആ ഡ്രസ്സിന് മാച്ച് ചെയ്ത് തന്നെ ഒരു ഹാറ്റ് തയ്ച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയായിരിക്കും കാണാൻ ഒരേപോലത്തെ ഡ്രസ്സും ഹാറ്റും ഒക്കെ വെച്ച് ഇടുമ്പോൾ. അങ്ങനെ നമ്മൾ ലേസും ഇവിടെ അടിച്ചു കഴിഞ്ഞു. അമ്മ ഞങ്ങളുടെ ഹാറ്റിൻ്റെ പണി മുഴുവനും കഴിഞ്ഞു. ഇതേ നമ്മുടെ ഹാറ്റ് ഇവിടെ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.